107-ാം വയസ്സിലാണ് പാപ്പുക്കുട്ടി ഭാഗവതരുടെ മടക്കം. ഗായകനായും അഭിനേതാവായും തിളങ്ങിയ ബഹുമുഖ പ്രതിഭ. ആർക്കും സാധിക്കാത്തത് പലതും ചെയ്താണ് പാപ്പുക്കുട്ടി ഭാഗവതരുടെ യാത്ര. ചെറുപ്പത്തിലെ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടുണ്ട്. പിന്നീട് നാടകങ്ങളിലും സിനിമകളിലും ഏറെ പാടി. 1999-ൽ സൂര്യ ഫെസ്റ്റിവലിൽ തിരുവനന്തപുരത്ത് കച്ചേരി അവതരിപ്പിച്ചിരുന്നു. 2 മണിക്കൂർ നിർത്താതെ പാടി. അന്ന് പ്രായം 86. ഈ പ്രായത്തിൽ ഒരു സംഗീതജ്ഞൻ കച്ചേരി നടത്തിയതായി കേട്ടുകേൾവി പോലുമില്ല. ഇതെങ്ങനെ സാധിച്ചുവെന്നാണ് പലരും ചോദിച്ചത്. 100-ാം വയസ്സിന്റെ നിറവിൽ പാപ്പുക്കുട്ടി ഭാഗവതർ പറഞ്ഞ വാക്കുകളാണ്. മലയാളിയെ പലതരത്തിലും ഈ പ്രതിഭ വിസ്മയിപ്പിച്ചു. മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട എൻ്റെടുക്കെ വന്നെടുക്കും എന്ന് തുടങ്ങുന്ന പാട്ട് പാടുമ്പോൾ പാപ്പുക്കുട്ടി ഭാഗവതർക്ക് പ്രായം 97 ആയിരുന്നു. 10 കൊല്ലം മുമ്പ് ഹിറ്റായ ഈ പാട്ട് ഇന്നും മലയാളി പാടി നടക്കുന്നു. ദിലീപും ഭാവനയും പാടി അഭിനയിച്ച സിനിമയിലെ ഈ പാട്ട് മതി പ്രായത്തെ തളർത്താത്ത പാപ്പുക്കുട്ടി ഭാഗവതരുടെ സ്വരമാധുരി അടുത്തറിയാൻ. പാട്ടിനെ സ്നേഹിക്കുന്ന പുതുതലമുറയ്ക്കും അങ്ങനെ പാപ്പുക്കുട്ടി ഭാഗവതർ വിസ്മയമായി. ദിലീപും ഭാവനയും നൃത്തം ചെയ്തത് മലയാളികൾ ഏറെ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. സിനിമയിൽ ആദ്യഗാനം പാടി 60 വർഷത്തിന് ശേഷമായിരുന്നു മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ ഭാഗവതരുടെ ഗാനം. 7-ാം വയസ്സിൽ കച്ചേരിയുമായി തുടങ്ങിയ അദ്ദേഹം 100-ാം വയസ്സിലും തൻ്റെ പ്രിയപ്പെട്ട കൊച്ചിക്കാർക്കായി കച്ചേരി നടത്തി. ഇത് ലോക റെക്കോർഡ് പുസ്തകത്തിലും എത്തി. പക്കാലയായിരുന്നു സംഗീതവേദികളിലെ ഹിറ്റ് നമ്പർ. ഒരിക്കൽ ഒരു വേദിയിൽ ഹിന്ദി ഗാനം പാടണമെന്ന് സദസ്യർ ആവശ്യപ്പെട്ടു. കുന്ദൻലാൽ സൈകളിനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഭാഗവതർ സൈഗർ മല്ലിക് സഖ്യത്തിന്റെ സോജാ രാജകുമാരിയാണ് പാടിയത്. പിന്നീട് മിക്ക വേദിയിലും അത് ആവർത്തിക്കേണ്ടി വന്നു. ഏതാണ്ട് 15,000-ത്തിലേറെ വേദികളിൽ സോജാ രാജകുമാരി പാടി. പലയിടത്തും കാണികളുടെ വൺസ് മോർ വിളികളുടെ ശബ്ദമുയർന്നു. അങ്ങനെയാണ് കേരള സൈഗർ എന്ന പേര് കിട്ടിയത്. ഏത് അവാർഡിനേക്കാളും വിലയുള്ള കിരീടം. പള്ളുരുത്തിയിലെ വസതിയിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. 100-ാണ്ട് നീണ്ട കാലസബരയ്ക്ക് മുന്നിൽ വിരാമമിട്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. 7-ാം വയസ്സിൽ വേദമണി എന്ന സംഗീത നാടകത്തിലൂടെ അരങ്ങിലെത്തിയ പാപ്പുക്കുട്ടി 25-ൽ പരം സിനിമകളിലും 15,000-ത്തോളം വേദികളിലും നാടകത്തിലും അഭിനയിച്ചു. നിരവധി സിനിമകൾക്കായി പാടി. കോയമ്പത്തൂർ പക്ഷിരാജ സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ച പ്രസന്നയാണ് ആദ്യ സിനിമ. 1912 മാർച്ച് 29-നാണ് ജനനം. ഫോർട്ട് കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ നാടക ചലച്ചിത്ര സംഗീത രംഗത്ത് ഉയർന്നുവന്ന പ്രതിഭകളിൽ പ്രധാനിയായിരുന്നു ഇദ്ദേഹം. 17 വയസ്സുള്ളപ്പോൾ ആർട്ടിസ്റ്റ് പി ജെ ചെറിയാന്റെ മിശുഹാചരിത്രത്തിൽ മഗ്ദൽന മറിയത്തിന്റെ വേഷമിട്ട് പ്രൊഫഷണൽ നടനായി. പിന്നീട് തിക്കുറിശിയുടെ മായ എന്ന നാടകത്തിൽ അഭിനയിച്ചു. ഇതിൽ പാപ്പുക്കുട്ടി നായകനും തിക്കുറിശി വില്ലനുമായിരുന്നു. കോളിളക്കം സൃഷ്ടിച്ച നാടകമായിരുന്നു മായ. സമത്വം, സ്വാതന്ത്ര്യം, തെരുവുതിണ്ടി, കമ്മ്യൂണിസ്റ്റ് അല്ല, ഭാഗ്യചക്രം, ഇണപ്രാവുകൾ, ചിരിക്കുന്ന ചെകുത്താൻ, 19-ാം നൂറ്റാണ്ട് തുടങ്ങി അനവധി നാടകങ്ങളിൽ അഭിനയിച്ചു. ഗായകൻ യേശുദാസിന്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫിനൊപ്പം നിരവധി നാടകവേദികളിലും പ്രവർത്തിച്ചിട്ടുണ്ട്.